ഹലോ, ഞാൻ ശശികല റഹീം. ഞാനിന്ന് ഫേസ്ബുക്കിൻ്റെ ലൈവ് വീഡിയോയിൽ വരാൻ കാരണം ജനം ടി വിയിൽ ഒരു ഫ്ലാഷ് ന്യൂസ് പോണതായിട്ട് ഇവിടെ പലരും എന്നെ വിളിച്ച് അറിയിക്കുകയുണ്ടായി. എൻ്റെ ഇളയ മകൻ്റെ ഭാര്യ സുമേഖ തോമസ് ശബരിമലയിൽ പോകുന്നതായിട്ട്, ഫ്ലാഷ് ന്യൂസ് പോകുന്നത് സുമേഖ തോമസ് ശബരിമലയിലേക്ക് യുക്തിവാസംഘത്തോടൊപ്പമാണ് പോകുന്ന ഒരു വ്യാജ വാർത്ത ജനം ടി വി പടച്ചുവിട്ടിട്ടുണ്ട്. ഇത് അറിയണത് തന്നെ ഞാൻ ന്യൂസ് എയ്റ്റിൽ നിന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടേഴ്സ് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. മരുമകളാണെങ്കിൽ ഇവിടെ വീട്ടിലില്ല, അവളുടെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ ഒരു മാസമായി. അവളെ ഞാൻ വിളിച്ചു ചോദിച്ചു, അവരാരും അറിഞ്ഞിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ജനം ടി വി? ജനം ടി വി ഞാൻ കേബിൾ എടുത്തിട്ട് വർഷങ്ങളായി എൻ്റെ വീട്ടിൽ, ഒരേ ഒരു പ്രാവശ്യമാണ് കേബിൾ വന്ന സമയത്ത് എനിക്ക് ജനം ടി വി ആരുടെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഈ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അല്ലാതെ എൻ്റെ വീട്ടിൽ ജനം ടി വി വെക്കുന്നത് ഇന്ന് എന്നെ ന്യൂസ് എയ്റ്റിൽ നിന്ന് വിളിച്ചതിന് ശേഷം ആണ് ഞാൻ ജനം ടി വി ഓപ്പൺ ചെയ്യുന്നത്. അത്ര പോലും ഞാൻ കാണാൻ ആഗ്രഹിക്കാത്തൊരു ചാനലാണ് ജനം ടി വി. എന്തുകൊണ്ടാണ് എൻ്റെ പേര് ഈ ചാനൽ ആ രീതിയിൽ എൻ്റെയും എൻ്റെ മരുമകളുടെയും പേര് അവർ ദുരുപയോഗം ചെയ്തതെന്നുള്ളത് അറിയില്ല. നിങ്ങൾ ആരാണെങ്കിലും ജനം ടി വി വെച്ച് നോക്കിയാൽ വാർത്ത കാണാം. ഇപ്പോഴും ഫ്ലാഷ് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനം ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് വരുന്നത് ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാനത് വരുമ്പം എടുത്ത് കാണിക്കാം. ഫ്ലാഷ് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്, ശശികല തൊടുപുഴ ഉടുമ്പന്നൂര് സുമേഖ തോമസ് ശബരിമലയിലേക്ക് എന്നാണ് വാർത്ത. അത് ശശികല സി പി എം നേതാവ് ശശികല റഹീമിൻ്റെ മരുമകളാണ് സുമേഖ തോമസ്. യുക്തിവാസംഘത്തോടൊപ്പമാണ് പോകുന്നത്. ഇത് ഇപ്പോഴുണ്ട്, യുക്തിവാസംഘത്തിൽപ്പെട്ട യുവതി സന്നിധാനത്തേക്ക് എന്ന് വാർത്ത വരുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റും. തൊടുപുഴ ഉടുമ്പന്നൂരിലെ സുമേഖ തോമസും വാർത്ത പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലൊരു ലൈവ് വരുമ്പോൾ അത് എനിക്ക് ആക്ഷേപമായിട്ടാണ് തോന്നുന്നത്. ഞാൻ ശബരിമലയിൽ പോകാൻ ഒരിക്കലും ആഗ്രഹിക്കണില്ല. എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. എന്നെ ഒരു ആരെങ്കിലും കാറിനൊക്കെ കൊണ്ടുപോയാൽ അത്യാവശ്യം എനിക്ക് സ്റ്റെപ്പ് കയറാത്ത സ്ഥലങ്ങളിലൊന്നും പോകാൻ കഴിയുന്നില്ലാതെ ഫ്ലാഷ് ന്യൂസ് വേറെ വിഷയമായി. ഇനി അടുത്തത് വരുന്നുണ്ട്. എപ്പോഴെപ്പോഴും വന്നുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലാഷ് ന്യൂസ്. എന്താണ് എനിക്ക് ചെയ്യാൻ? ഇനി ആകെ ഒരു പ്രശ്നത്തിലായിരിക്കുന്നൊരു സമയമാണ്. ഞാൻ എനിക്ക് ആരോഗ്യപരമായിട്ട് വളരെ പ്രശ്നങ്ങളൊരു വ്യക്തിയാണ്. വീടിൻ്റെ പോലും സ്റ്റെപ്പ് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ഒരു ദിവസത്തിൽ ചിലപ്പം ഒന്നരാടൊക്കെയാണ് ഞാൻ എൻ്റെ മുറ്റത്ത് പോലും ഇറങ്ങുന്നത്. നാളെ ഹോസ്പിറ്റലിൽ പോകാൻ ഡോക്ടറെ പോയി കാണാനിരിക്കുന്ന ദിവസമാണ്. അങ്ങനെ ഒരുപാട് വിഷയത്തിൽ കൂടെ കടന്നു പോകുന്ന, ആരോഗ്യപരമായിട്ട് മോശമായിട്ട് നിൽക്കുന്നത്, എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നെങ്കിൽ തന്നെ എൻ്റെ വീട്ടിലെ റിലേറ്റീവ്സ് ആരെങ്കിലും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ എൻ്റെ മകനോ ഒക്കെ എന്നെ കാറിൽ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ മാത്രമേ എനിക്ക് എവിടെയെങ്കിലും പോകാൻ കഴിയുള്ളൂ. ആ അവസ്ഥയിലിരിക്കണത് ഞാൻ പമ്പയിൽ സ്വീകരിക്കും എന്നും കൂടിയുണ്ട്. സുമേഖ തോമസിനെയും അതുപോലെ തന്നെ ഇവരെ സ്വീകരിക്കാനായിട്ട് ഞാൻ പമ്പയിലെത്തുന്നതാണ് ഇവർ പറയുന്നത്. ഞാൻ പമ്പയിൽ പോയിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് പോയെങ്കിൽ രസമുണ്ടായിരുന്നു. അപ്പം ഇത് കംപ്ലയിൻ്റ് കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മക്കളും ഇവിടെ വീട്ടിലില്ല. പക്ഷേ ഹസ്ബൻഡും ഞാനുമാണ് വീട്ടിലുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് എനിക്കൊരു കേസിന് പോകാനോ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ കോടതിയിൽ പോകാൻ ഇതൊന്നിനും എന്നെ കൊണ്ട് ശാരീരികമായിട്ട് എനിക്ക് പറ്റിയ ഒരവസ്ഥയൊന്നുമില്ല. എന്നെ ആരെങ്കിലും കാറിൽ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയാലും ഞാൻ എവിടെയെങ്കിലും എത്തും. അല്ലാതെ അതേ കവിഞ്ഞ് എനിക്കൊരു യാത്ര പോലും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ കോളിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കോളുകൾ കട്ട് ചെയ്യണം. ഇത് കണ്ടപ്പോൾ തന്നെ ഈ ഒരു വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമായിപ്പോയി. കാരണം ഞാനിങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരാളെ എന്തുകൊണ്ട് അവരിത്രയും ദ്രോഹിക്കാൻ ശ്രമിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീടിനോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ എൻ്റെ മക്കൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും നാശം സംഭവിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇവിടുത്തെ ജനം ടി വി അടക്കമുള്ള
ഇവിടുത്തെ സഖികൾക്ക് മാത്രമായിരിക്കും. കാരണം വേറൊരാൾക്കാരുമായിട്ട് ഒന്നും എനിക്ക് ഒരു യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. ഈ പ്രദേശത്തുള്ള ബി ജെ പി കാരെ കൊണ്ടും എനിക്ക് യാതൊരു ദ്രോഹവും ഉണ്ടാകാറില്ല. ആരും എന്നോട് അങ്ങനെയുള്ളൊരു പ്രശ്നത്തിന് വരാറില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ചാനല് ഇപ്പോൾ ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഈ രീതിയിൽ ഇവിടെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം തന്നെ കെ പി എം എസിലും എസ് എൻ ഡി പിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ വിശ്വാസമൊക്കെ ഉള്ളവരാണ്. പക്ഷേ എനിക്ക് എൻ്റെ രാജീവ് സഹാബിൻ്റെ നമ്പർ ഇല്ല. എൻ്റെ ഫോൺ ഫോർമാറ്റ് ചെയ്തപ്പോൾ എൻ്റെ എല്ലാ നമ്പറുകളും കോണ്ടാക്റ്റൊക്കെ എൻ്റെ പോയി. ഞാൻ ഈ ഫേസ്ബുക്കിൽ മാത്രം ഇങ്ങനെ എല്ലാവരെയും കണ്ടിങ്ങനെ സംസാരിച്ച് പോകുന്നുള്ളൂ. കാരണം എനിക്ക് പുറത്തേക്ക് ഇറങ്ങി ഒരു യാത്ര ചെയ്യാൻ പറ്റിയ ശേഷിയുള്ളൊരവസ്ഥ അല്ല എൻ്റെ. 2 വർഷം മുമ്പ് വരെ ഞാൻ ഓടിപ്പാഞ്ഞ് നടന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി. പക്ഷെ ഇപ്പം ഞാൻ ഈ വീടിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ആരുമായിട്ട് കോണ്ടാക്റ്റില്ല. ഞാൻ ആകെ കാണുന്ന എൻ്റെ കൂടപ്പുറപ്പങ്ങളെ പോലെയാണ് ഞാൻ ഈ ഫേസ്ബുക്കിൽ ഇടപെടുന്ന സഖാക്കളെ ഞാൻ കാണുന്നത്. ഈ സഖാക്കൾ മാത്രമായിട്ട് എനിക്ക് അടുപ്പമുള്ളൂ, ബന്ധമുള്ളൂ, ഞാൻ സംസാരിക്കുന്നുള്ളൂ. വേറെ ആരുമായിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ല. അതുകൊണ്ട് ഞാൻ ലൈവിൽ വന്നാണ് ഞാൻ നിർത്തുകയാണ്. കാരണം എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എനിക്ക് ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും ഇങ്ങനെ എൻ്റെ പേരിങ്ങനെ മിസ്യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇത് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് തീരുമാന യുക്തിവാസംഗത്തോടൊപ്പം ഇത് കാണാൻ കഴിയും. അത് കാണാൻ കഴിയും. ഇതിവിടെ കൊടുക്കുന്നുണ്ട്. മാധ്യമങ്ങളെ തടഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ സ്പെഷ്യൽ വിജിലൻസിൽ നിന്ന് ഹസ്ബൻഡിനെ വിളിച്ചിരിക്കുകയാണ്. വിജിലൻസിൽ നിന്ന് കളമശ്ശേരി വിജിലൻസിൽ നിന്ന് ഹസ്ബൻഡിനോട് പോഞ്ഞാശ്ശേരി വിജിലൻസിൽ നിന്ന് ഉദ്യോഗസ്ഥർ വിളിച്ചിരിക്കുന്നു. ഇവിടുത്തെ വീട്ട് അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ വിജിലൻസിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്. ഇങ്ങനെ എല്ലായിടത്തു നിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട്, സഹാക്കൾ വിളിക്കുന്നുണ്ട്, റിലേറ്റീവ്സ് വിളിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ട് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളാരും ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല, പോകുന്നില്ല. ആരെയും ആ പോകാനായിട്ട് പാർട്ടിയുടെ നയമല്ല ശബരിമലയിലേക്ക് എല്ലാവരെയും വിളിച്ച് കൂടെ കൊണ്ടുപോകുക എന്നുള്ളത്. ആരോടും ചെല്ലാൻ പാർട്ടി പറഞ്ഞിട്ടില്ല. ആ രീതിയിൽ പാർട്ടിയോ സഖാക്കളോ ഞങ്ങളോ ആരും ഇതിൻ്റെ അനുഭാവികളോ ആരും ആരോടും ശബരിമലയിൽ പോകാൻ നിർബന്ധിക്കുന്നില്ല. ഞങ്ങളാരും പോകുന്നില്ല. എൻ്റെ കുടുംബത്തിലുള്ള ആരും ശബരിമലയിൽ പോകാൻ ആണുങ്ങൾ അടക്കം ആരും അത്ര വലിയ വിശ്വാസമൊന്നുള്ളവരല്ല. അതുകൊണ്ട് ആരും എൻ്റെ കുടുംബത്തിൽ നിന്ന് ശബരിമലയിൽ പോകുന്നില്ല. ഓക്കെ, ഞാൻ നിർത്തുകയാണ്. ടെൻഷനുണ്ട്, കാരണം ഒരു അനാവശ്യമായ വാർത്തയാണല്ലോ. ആ വാർത്തയിലേക്ക് എന്നെ വലിച്ചടിച്ചതിലുള്ളൊരു വിഷമം കൊണ്ട് ഞാൻ ലൈവിൽ വന്നു. ആദ്യത്തെ ലൈവാണ്. ഓക്കെ സഹാക്കളെ, ഓക്കെ, ലാൽസലാം. ഫ്ലാഷ് ന്യൂസ് പോകുന്നത് സുമേഖ തോമസ് ശബരിമലയിലേക്ക് യുക്തിവാസംഗത്തോടൊപ്പമാണ് പോകുന്നത്. സി പി എം നേതാവ് ശശികല റഹിമിൻ്റെ മരുമകളാണ് എന്ന വിധത്തിലൊരു വ്യാജ വാർത്ത ജനൻ ടി വി പടച്ചുവിട്ടിട്ടുണ്ട്. ഇത് അറിയണത് തന്നെ ഞാൻ ന്യൂസ് 18 നിന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടേഴ്സ് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. പാർട്ടി ഓഫീസിലും പാർട്ടി സഹാക്കളൊക്കെ വിജിലൻസിൽ നിന്നും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ വിളിച്ച് തിരക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഫോണിൽ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുമകളാണെങ്കിൽ ഇവിടെ വീട്ടിലില്ല. അവളുടെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ 1 മാസമായി. അവളെ ഞാൻ വിളിച്ചു ചോദിച്ചു, അവരാരും അറിഞ്ഞിട്ടില്ല. അവിടുത്തെ യുക്തിവാസംഗത്തിൻ്റെ ആളുകളെ ഞാൻ വിളിച്ചു ചോദിച്ചു, അവരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊരു സംഭവം ഉള്ളതായിട്ട്. ഞാനാണെങ്കിൽ 2 വർഷത്തോളമായി സുഖമില്ലാതെ നട്ടലിന് തേയ്മാനായിട്ട് സ്വതന്ത്രമായിട്ട് യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പാർട്ടിയുടെ എല്ലാ കമ്മിറ്റികളിൽ നിന്നും ഞാൻ ഒഴിവായിക്കൊണ്ട് പാർട്ടിയോടെ ഒഴിവാകാനായിട്ട് ഞാൻ റിക്വസ്റ്റ് വെച്ച് പാർട്ടി എൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വീകരിച്ച് ഞാൻ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ നിലപാടുകൾ സർക്കാരിൻ്റെ ഒപ്പം അതുപോലെ സുപ്രീം കോടതി വിധിയോ മാനിച്ചുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് സർക്കാരിനോടൊപ്പം നിൽക്കുന്നൊരു വ്യക്തിയാണ്. അതിലപ്പുറമായിട്ട് എനിക്ക് പാർട്ടിയുടെ ഒരു ഘടകങ്ങളിലും ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. എന്നെ ഈ രീതിയിൽ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കി എൻ്റെ പാർട്ടിക്ക് കൂടി ആക്ഷേപം ഉണ്ടാക്കുന്ന രീതിയിൽ ജനൻ ടി വി ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് നിശ്ചയമായിട്ടും എൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ പാർട്ടിയും കൂടി അവമതിപ്പിലെത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ആകെ ടെൻഷൻ അടിച്ചിട്ട് സംസാരിക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു വിശ്വാസിയേ അല്ല. ഞാൻ ഒരിക്കലും ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുമല്ല. അതുപോലെ തന്നെ എൻ്റെ മരുമകളെ സംബന്ധിച്ചാണെങ്കിലും അവൾ വേറൊരു വ്യക്തിയാണ്. എങ്കിൽ പോലും
അവൾ വിളിച്ച് ചോദിച്ചു അവൾ ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല, യുക്തിവാസംഘം അങ്ങനെ ഒത്തിരി തീരുമാനം എടുത്തിട്ടില്ല. യുക്തിവാസംഘത്തിൻ്റെ നേതാക്കളെ തന്നെയാണ് ഞാൻ വിളിച്ച് ചോദിച്ചത്. അവർ പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾക്കില്ല, യുക്തിവാസംഘത്തിൽ ആരും ശബരിമലയിൽ പോകാനും ഇരിപ്പില്ല, വിശ്വാസികളാണ് അവിടെ പോകേണ്ടത്, വിശ്വാസമില്ലാത്തവർ പോകേണ്ട സ്ഥലമല്ല, അവർക്ക് അങ്ങനൊരു തീരുമാനമില്ല എന്നുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞു.